ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിതമായ ഒരു നല്ല പകലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടുമായിരിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. പവർവിഷൻ ചാനലിലൂടെ ഈ കോവിഡ് കാലഘട്ടത്തിൽ വളരെ അനുഗ്രഹിതമായ പ്രോഗ്രാമുകൾ ദൈവാത്മ പ്രേരിതരായി പവർ വിഷന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവർ നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ ഞാൻ വളരെ അഭിമാനിക്കുകയും ദൈവത്തിന് മഹത്വം കരയേറ്റുകയും ചെയ്യുകയാണ്. കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് എന്ന വിഷയം, അത്യുന്നതൻ്റെ മറവിൽ എന്ന പ്രോഗ്രാം, വീട്ടിലെ സഭായോഗം എന്ന പ്രോഗ്രാം, ഇപ്പോൾ ദീർഘദിവസങ്ങളിലെ ഉപവാസം, പ്രാർത്ഥന, ഉണർവിയോഗം, ഇങ്ങനെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലൂടെ നമ്മുടെ സഭാ ഹോളുകൾ അടയപ്പെട്ടു പോയ ലോക്ക്ഡൗണായ ഈ കാലഘട്ടത്തിൽ വളരെ ആഴമായ പ്രതിഷ്ഠയോടും ദൈവകൃപയോടും നടത്തി വരുന്ന പ്രോഗ്രാമുകളിലൂടെ ജനലക്ഷങ്ങൾ ലോകവ്യാപകമായി 5 ഭൂഖണ്ഡങ്ങളിലായി അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ ഞാൻ നേതൃത്വം കൊടുക്കുന്ന ദൈവസഭയും സന്തോഷിക്കുകയും ദൈവത്തിന് മഹത്വം കരയേറ്റുകയും പിന്നെയും പുതിയ പുതിയ പ്രോഗ്രാമുകളിലൂടെ സുവിശേഷീകരണത്തിൻ്റെ നല്ലൊരു പങ്ക് വഹിക്കുവാൻ പവർവിഷൻ ചാനലിനെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാരംഭത്തിൽ പറഞ്ഞുകൊണ്ട് അല്പനിമിഷങ്ങളിലെ ദൈവവചന ധ്യാനത്തിന് വേണ്ടി യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53:5 10 ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നു. 5 ആദ്യം വായിക്കുന്നു: എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. 10 കൂടെ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നു: എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവനവന് കഷ്ടം വരുത്തി, അവൻ്റെ പ്രാണൻ ഒരകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. ഏതൊരു ദൈവപൈതലിനെ സംബന്ധിച്ചും പഴയ നിയമത്തിൽ ഏറ്റവും അധികം പ്രാവശ്യം വായിക്കുകയോ ധ്യാനിക്കപ്പെടുകയോ വ്യത്യസ്തരായ കൃപാവരപ്രാപ്തരായ അനുഗ്രഹീത ദൈവദാസന്മാരിക്കൂടെ നിരവധി പ്രാവശ്യ സന്ദേശങ്ങൾ കേട്ടിട്ടുള്ള ഒരു അധ്യായമാണ് യെശയ്യാ പ്രവചനം 53. വേദപുസ്തകത്തിലെ തന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പഴയ നിയമ പ്രവചനങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ യെശയ്യാ പ്രവചനത്തിലെ 53 6 നൂറ്റാണ്ടുകൾക്ക് ശേഷം, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് പുറകിൽ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മേൽ വരേണ്ടിയിരുന്ന കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് ദീർഘദർശിയായ യെശയ്യാവ് തൻ്റെ പ്രാർത്ഥനാമുറിയിൽ കണ്ടിട്ട് പ്രവചിച്ച പ്രവചന ഭാഗത്തിലെ 2 വാക്യങ്ങളാണ് ഈ പകലത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളോട് സംസാരിപ്പാനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ പ്രാർത്ഥനാമുറിയിൽ എനിക്ക് പ്രകാശനം നൽകിയത്. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം സമാധാനമില്ല എന്നുള്ളതാണ്. ഏതൊരു ഭാഗത്തേക്ക് നോക്കിയാലും, വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, സമൂഹത്തിൽ, രാഷ്ട്രത്തിൽ, സഭകളിൽ, ഏത് മേഖലയിൽ നോക്കിയാലും മനുഷ്യന് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുമൂലം സമാധാനം ലഭിക്കുവാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താത്തവരൊക്കെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടം. ഈ കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ നമ്മുടെ വാർത്താമാധ്യമങ്ങളിൽ വന്ന പ്രധാനപ്പെട്ട വാർത്ത, ഭാരതത്തിൽ
ഒരു ദിവസം 4 മിനിറ്റിനകത്ത് ഒരാൾ വെച്ച് ആത്മഹത്യ ചെയ്യുകയാണ്. സമാധാനമില്ലാത്തതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഒരടയാളം നാം പാർക്കുന്ന ഭാരതത്തിൽ പോലും 4 മിനിറ്റിനകത്ത് ഒരാൾ വെച്ച് സൂയിസൈഡ് ചെയ്യത്തക്ക നിലകളിൽ മനുഷ്യൻ്റെ സമാധാനം അൻപേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ നമ്മുടെ ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കും മുമ്പേ അവൻ്റെ ജീവനും അവൻ്റെ ഭക്തിക്കും അവൻ്റെ സമാധാനത്തിനും വേണ്ടിയതെല്ലാം പൂർണ്ണമായി ഒരുക്കിയിട്ടാണ് ദൈവം തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലും മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയത്. എങ്കിലും അഹങ്കാരത്താൽ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് വിധേയനായ നിഗളിയായ ദൂതൻ പിശാചായി മാറ്റപ്പെടുകയും ആ പിശാചിൻ്റെ നിഗളവും അഹങ്കാരവും മനുഷ്യനിലേക്ക് കയറ്റി അവനെ അനുസരണക്കേടുള്ളവനാക്കി പാപിയാക്കി പാപത്തിൻ്റെ പരിണിത ഫലമായ ശിക്ഷ മരണമായി അവൻ്റെ മേൽ വെളിപ്പെടുകയും അവൻ്റെ ജീവിതം ഭയവും അസ്വസ്ഥതയും അസമാധാനവും നിറഞ്ഞതായി മാറ്റപ്പെടുകയും ചെയ്തു. ഈ ലോകത്തിൽ നമുക്ക് സമാധാനം തരുവാൻ ഒരാളെ കൊണ്ടേ കഴിയത്തുള്ളൂ. ഇന്ന് രാവിലെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും അവരവരുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ദൈവജനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനത്തോട് പരിശുദ്ധാത്മാവിൽ എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് യെശയ്യാ പ്രവാചകൻ തന്നെ തൻ്റെ ജനനത്തെക്കുറിച്ച് 9-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന വാക്യങ്ങൾ ഞാനിവിടെ വായിക്കാൻ സമയമെടുക്കുന്നില്ല. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. അവൻ ആരാണ്? അത്ഭുതമന്ത്രി, വീരനായ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ലോകത്തിൽ സമാധാനത്തിൻ്റെ പ്രഭുവായി ജനിച്ച ഒരാളേ ഉള്ളൂ. അതിന്ന് രാവിലെ ഞാൻ ഉയർത്തുന്ന, നിങ്ങൾ ആരാധിക്കുന്ന യേശു കർത്താവ് മാത്രമാണ്. യേശു കർത്താവ് ഈ ലോകത്തിൽ നിന്ന് തൻ്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി കാൽവറിയെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങും മുമ്പേ തൻ്റെ ശിഷ്യഗണങ്ങളെ അടുക്ക വിളിച്ചിട്ട് അവരോട് പറഞ്ഞ പ്രസക്തമായ വാക്യം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിലുണ്ട്. ഞാൻ ആ വാക്യം കൊണ്ട് നിങ്ങളെ ഒരു നിമിഷം ഒന്ന് വായിച്ച് കേൾപ്പിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. 14-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നതുപോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. യേശു കർത്താവ് ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് തരാതെ പോയ ഒരു കാര്യമേ ഉള്ളൂ, അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മഹത്വമാണ്. ദൈവത്തിൻ്റെ മഹത്വം മറ്റാർക്കും ഒരിക്കലും അവൻ വിട്ടുകൊടുക്കത്തില്ല. മഹത്വമൊഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് തന്നു. തൻ്റെ പ്രാണൻ, തൻ്റെ രക്തം, തൻ്റെ ജീവൻ, തൻ്റെ ദിവ്യമായ സമാധാനം. യേശു പറയുകയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നേ രാവിലെ എന്നെ കേൾക്കുന്ന ബഹുമാന്യ പിതാവേ, മാതാവേ, വാത്സല്യ സഹോദര സഹോദരി, പ്രിയപ്പെട്ട യൗവനക്കാര, ജീവിതത്തിൽ സമാധാനമില്ലാതെയാണ് നീ ഇന്ന് പകൽക്കാലമായിരിക്കുന്നതെങ്കിൽ ജോലിയുടെ പ്രശ്നമാകാം, സാമ്പത്തിക പ്രശ്നമാകാം, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാകാം, ബിസിനസ്സുപരമായ ബിസിനസ്സുകളാകാം, നിൻ്റെ ആത്മീക അരാജകത്വത്തിൻ്റെ പേരിലുള്ള വിഷയമാകാം, അതെ ജഡികമായ മാനസികമായ അസ്വസ്ഥത ഉളവാക്കുന്ന പല വിഷയങ്ങളിൽ നീ സമാധാനമില്ലാതിരിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ സമാധാനത്തിൻ്റെ പ്രഭുവായ യേശു നമുക്ക് വേണ്ടി സമാധാനം തരുവാൻ മതിയായവനാണ്. സമയം ഓടിപ്പോകുന്നത് കൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് വിവരിക്കേണ്ടത് ആവശ്യമാണല്ലോ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അതെ 53-ാം അധ്യായത്തിലെ ഒരു വാക്യമാണല്ലോ ചിന്തയ്ക്ക് ആധാരമായി ഞാനിവിടെ വായിച്ചത്. അതിപ്രകാരമാണ്, രണ്ട് ശിക്ഷകളെക്കുറിച്ച് അവിടെ പറയപ്പെടുന്നു. 1:5, അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം യേശു മുറിവേറ്റു. 2, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ ശിക്ഷിക്കപ്പെട്ടു. 1, മുറിവേൽക്കപ്പെട്ടു. 2, ശിക്ഷിക്കപ്പെട്ടു.
തകർക്കപ്പെട്ടു. എന്താണ് അവൻ തകർക്കപ്പെടാനുണ്ടായ കാരണം? എന്താണ് അവൻ മുറിവേൽക്കാനുണ്ടായ കാരണം? താഴെ പറയുകയാണ്, നമ്മുടെ സമാധാനത്തിനായി. ഈ ദൂത് പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും സമാധാനത്തിനായി യേശു ക്രിസ്തു കാൽവരിയുടെ കൊലത്തളത്തിൽ രണ്ട് ശിക്ഷകൾ ഏൽക്കപ്പെടേണ്ടി വന്നു. ഒന്ന്, മനുഷ്യരാൽ അവൻ ത്യജിക്കപ്പെട്ടു, മനുഷ്യരാൽ അവൻ നിന്ദിക്കപ്പെട്ടു, മനുഷ്യരാൽ അവൻ മുറിവേൽക്കപ്പെട്ടു. എന്നാൽ തകർത്തത് മനുഷ്യരല്ല കേട്ടോ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, തകർത്തത് ആരെന്ന് പത്താം വാക്യത്തിൽ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ വാക്യം മറക്കല്ലേ, അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അങ്ങനെയാണെങ്കിൽ മുറിവേൽക്കപ്പെട്ടത് മനുഷ്യരാലും തകർക്കപ്പെട്ടത് പിതാവായ ദൈവത്താലുമാണ്. നമുക്കറിയാം കാൽവറി മരണത്തെക്കുറിച്ച് നിരവധി വേദികളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. എങ്കിലും ഈ രാവിലെ സമയത്തിൻ്റെ പരിധി നിന്നുകൊണ്ട് ഉപവസിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കട്ടെ, ഗെതസമനയിലെ പ്രാർത്ഥന. യൂദയുടെ ചുംബനത്താൽ പിടിക്കപ്പെടുന്നു, കൈകൾ ബന്ധിക്കപ്പെടുന്നു, കർണത്ത് അടികൊള്ളപ്പെടുന്നു, ചമ്മട്ടിക്കടിക്കുന്നു, മുഷ്ടിയുരുട്ടി ഇടിക്കുന്നു. അവനെ പല കോടതികളിൽ രാത്രിയിൽ വിസ്തരിക്കുന്നു. രാത്രിയിൽ കോടതി കൂടുക വളരെ അസാധാരണമാണ്. സാധാരണ കോടതികൾ രാവിലെ 10 മണിക്ക് തുറന്ന് 4 മണിക്കകത്ത് അടയ്ക്കുകയാണ്. എന്നാൽ ചില അസാധാരണ സംഭവങ്ങളിൽ അടിയന്തരമായ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ മാത്രമേ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടി രാത്രികളിൽ കോടതി കൂടാറുള്ളൂ. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അവൻ്റെ ക്രൂശീകരണത്തിലുള്ള വിസ്താരം നടക്കുമ്പോൾ കോടതി കൂടിയത് മുഴുവൻ രാത്രിയിലാണ്. കയ്യപ്പാവിൻ്റെ അരമന, ഖന്നാവിൻ്റെ അരമന, പീലാത്തോസിൻ്റെ അരമന, ന്യായാധിപസംഘത്തിൻ്റെ മുമ്പിൽ, ഹേരോദാവിൻ്റെ മുൻപിൽ, വീണ്ടും പീലാത്തോസിന് മുമ്പിൽ, ഇതെല്ലാം രാത്രിയിലെ സംഭവങ്ങളാണ്. പിടിക്കപ്പെടുന്നത് രാത്രിയിൽ, വിസ്തരിക്കപ്പെടുന്ന രാത്രിയിൽ, വിധിക്കപ്പെടുന്നത് രാത്രിയിൽ. തിരിച്ച് ഒരു വാദം കേൾക്കാൻ സമയം കൊടുക്കാതെ ആ രാത്രി തന്നെ ജനത്തിൻ്റെ ഇഷ്ടത്തിന് യേശുവിനെ വിട്ടുകൊടുക്കുന്നത് വരെ അവർ വിധി പ്രസ്താവിക്കപ്പെടും മുമ്പ് ഒരു നീചനെ പോലെ, ഒരു ദുഷ്പ്രവർത്തിക്കാരനെ പോലെ യേശു ക്രിസ്തുവിനെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരുന്നു. നമുക്കറിയാം, ചമ്മട്ടിക്ക് അടിച്ചു, മുഷ്ടിയുരുട്ടി ഇടിച്ചു, ചാട്ടവാറിന് അടിച്ചു, മുൾക്കിരീടം തലയിൽ വെച്ചു, കോലുകൊണ്ട് അടിച്ചുറപ്പിച്ചു, മുഖത്തെ രോമകൂപങ്ങൾ പിഴുത് പറിച്ചു, മുഖത്തെ കാർക്കിച്ചു തുപ്പി, നിന്ദിച്ചു, അപമാനിച്ചു, പച്ച പൈൻമര ക്രൂശെടുത്തുകൊണ്ട് ഗാഗുൽത്തായിലേക്ക് പോയി, ഗാഗുൽത്തായുടെ കൊടുമുടിയിൽ ഒരു നീചനെ പോലെ ക്രൂശിൽ കിടത്തി കൈകാലുകളിൽ ആണിയടിച്ചു. ഈ സമയത്തൊന്നും കർത്താവ് നിലവിളിച്ചില്ല, ഒച്ച വെച്ചില്ല. പുസ്തകം പറയുന്നു, രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ വായെ തുറക്കാതെ യേശു വരുന്നു. അവനെ കണ്ട് നിലവിളിക്കുന്നവരോട് പറഞ്ഞു, എന്നെ ചൊല്ലി നിലവിളിക്കണ്ട. കർത്താവ് നിലവിളിക്കുകയോ ഒച്ച വെക്കുകയോ ഒന്നും ചെയ്യാതെ ഗെതസമന തോട്ടം മുതൽ ഗാഗുൽത്തായിൽ കൈകാലുകൾ ആണിയടിച്ച് ക്രൂശ് നാട്ടുന്നത് വരെയുള്ള മുഴുവൻ നിന്ദകൾ, മുഴുവൻ അപമാനങ്ങൾ, മുഴുവൻ മുറിവുകൾ എല്ലാം കർത്താവ് ഏൽക്കുമ്പോൾ യെശയ്യാവ് അത് കണ്ടിട്ട് 600 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ യെശയ്യാവ് ഇങ്ങനെ എഴുതി വച്ചു, നമ്മളുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റു. ഗെതസമന മുതൽ ഗാഗുൽത്തവരെ മുറിവേറ്റത് മനുഷ്യൻ്റെ അതിക്രമങ്ങൾ നിമിത്തമാണ്. എന്നാൽ അടുത്ത വാക്യം, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർക്കപ്പെട്ടു. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാവിലെ പ്രിയരെ, ദൈവ ആത്മാവിനെ ഓർപ്പിക്കട്ടെ, അവനെ തകർത്തത് ആരെന്ന് 10-ാമത്തെ വാക്യം വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. എന്താണ് 10-ാമത്തെ വാക്യം? അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ദൈവത്തിന് സ്തോത്രം. അവനവന് കഷ്ടം വരുത്തി. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഏതാണ്ട് 6 മണി നേരത്ത് ക്രൂശീകരണം അവസാനിച്ചു. 6 മണി നേരം മുതൽ ഏകദേശം 9 മണി നേരം വരെയുള്ള 3 മണിക്കൂർ, യഹൂദൻ്റെ കലണ്ടർ അനുസരിച്ച് ഏകദേശം നട്ടുച്ച സമയം, 6 മണി നേരം മുതൽ 9 മണി നേരം വരെ 3 മണിക്കൂർ
നീതിസൂര്യനായ ലോകത്തിൻ്റെ വെളിച്ചമായ തേജസ്സിൻ്റെ പ്രഭയായ കർത്താവ് മനുഷ്യരാൽ മുറിവേറ്റ് ക്രൂശിതനായി രണ്ട് കള്ളന്മാരുടെ നടുവിൽ കിടക്കുമ്പോൾ സൂര്യൻ അവൻ്റെ സൃഷ്ടിയായ ഈ നീതിസൂര്യൻ്റെ വാക്കിനാൽ ഉളവായ സൂര്യൻ നട്ടുച്ച നേരത്ത് ഒരു നാഴിക മുഴുവൻ 3 മണിക്കൂർ നേരം ഇരുണ്ടുപോയി. നമുക്കറിയാം പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഒറീസയിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ കൊയ്തെടുക്കുന്ന ഗോതമ്പ് മണികൾ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് അതാത് സ്റ്റേറ്റിൻ്റെ ഫുഡ് കോർപ്പറേഷനുകൾ കളക്ട് ചെയ്ത് അത് ചാക്കുകളിൽ കയറ്റി ഓരോ സ്റ്റേറ്റുകളിലേക്ക് അയക്കുമ്പോൾ വാഗണുകളിൽ നമ്മുടെ കേരളത്തിലും വരുമ്പോൾ അത് പഞ്ചാബിലെയാണോ ഹരിയാനയിലെയാണോ ഒറീസയിലാണോ എന്നറിയാതെ എല്ലാം ഒന്നിച്ച് ചാക്കി വന്നിട്ട് ഇവിടെ ബേക്ക് ചെയ്യുന്ന ബ്രെഡ് ഉണ്ടാക്കുന്ന കമ്പനികൾ മൊത്തമായോ ചില്ലറയായോ വാങ്ങി പല പ്രോസസ്സിങ്ങുകൾ നടത്തി ഏറ്റവും ഒടുവിൽ അത് ബോർമയിലേക്ക് ഒരു ബ്രെഡിൻ്റെ അളവിൽ ഒരു ബണ്ണിൻ്റെ അളവിൽ കയറ്റി വെക്കും. വെച്ച് കഴിഞ്ഞാൽ ആ ബേക്ക് ചെയ്യുന്ന ബോർമ അടയ്ക്കും. അതിനകത്തെ അന്ധകാരത്തിൽ ഈ പച്ച മാവ് ആ ബേക്കിൻ്റെ ഉടമസ്ഥൻ നിശ്ചയിച്ചൊരു ടൈം വരെ ഇരിക്കും. അതിനകത്ത് ചൂള പോലെ കത്തുന്ന ഭയങ്കര തീയുടെ ചൂടിൽ കൃത്യമായി ആ കയറ്റി വെച്ച മാവ് ഒരു നല്ല ബ്രെഡായി ഭക്ഷിക്കാൻ യോഗ്യമായി സ്പോഞ്ച് പോലുള്ള അനുഭവത്തിൽ പുറത്തേക്ക് വരികയാണ്. അതിന് മാർക്കറ്റിൽ നല്ല വിലയുണ്ട്, അത് വാങ്ങി നമ്മൾ ഭക്ഷിക്കുന്നു. അതുപോലെ സാക്ഷാൽ ജീവൻ്റെ അപ്പമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗതസമനയിൽ വെച്ച് 33.5 കൊയ്യപ്പെട്ടു. ഗതസമന മുതൽ ഗബദ വരെയും ഗബദ മുതൽ ഗാഗുൽത്ത വരെയും അവൻ മെതിക്കപ്പെട്ടു, പൊടിക്കപ്പെട്ടു. ഏകദേശം 6 മണിനേരം മുതൽ 9 മണിനേരം വരെ ദൈവത്തിൻ്റെ കോപാഗ്നിക്കകത്തേക്ക് അവനെ കയറ്റി വെച്ചു. പിതാവായ ദൈവം പുത്രനെ കഷ്ടപ്പെടുത്തി തകർക്കുമ്പോൾ അത് ലോകത്തിൽ ഒരു കണ്ണും കാണാതിരിക്കാൻ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന യോഹന്നാനോ അല്പം അകലം മാറി നിന്ന മറിയയ്ക്കോ അത് കാണാൻ കഴിയാതെ ആ കണ്ണുകളെ നിരോധിച്ചുകൊണ്ട് സൂര്യനെ ഇരുട്ടാക്കിയിട്ട് ദൈവത്തിൻ്റെ നീതിയുള്ള ന്യായവിധി മനുഷ്യവർഗത്തിൻ്റെ അതിക്രമങ്ങൾ നിമിത്തം അകൃത്യങ്ങൾ നിമിത്തം അവനെ കഷ്ടപ്പെടുത്തുമ്പോൾ പിതാവ് അവനെ തകർക്കുകയായിരുന്നു. ആ തകർച്ചയിൽ മനുഷ്യർ മുറിവേൽപ്പിച്ചപ്പോൾ നിലവിളിക്കാൻ എൻ്റെ യേശു ആ ഇരുട്ടിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ഉറക്കെ നിലവിളിച്ച നിലവിളി വേദപുസ്തകത്തിൽ എല്ലാ സുവിശേഷങ്ങളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏലോഹി ലമ്മാ ശബത്താനി എന്ന് അവൻ ഉറക്കെ നിലവിളിക്കാൻ കാരണം സൂര്യൻ അസ്തമിച്ച് അതെ നട്ടുച്ച നേരത്ത് കൂരിരുട്ടിനകത്ത് വെച്ച് പിതാവായ ദൈവം അവനെ തകർത്തത് പ്രസംഗിക്കുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേൽ പിതാവ് ചുമത്തുകയായിരുന്നു. ഇന്ന് പകൽ എനിക്കൊത്തിരി സന്തോഷമുണ്ട് പ്രിയരെ. എല്ലാവരുടെ ഉള്ളിൽ കോവിഡിൻ്റെ ഭീതിയാണല്ലോ. ഈ ഭീതിയിൽ ആർക്കെങ്കിലും കൈകൊടുത്താൽ അറിയാതൊരു സ്തോത്രം പറഞ്ഞു പോയാൽ ആരാധനയ്ക്ക് വന്നിരുന്നു പോയാൽ ഉപവാസി പങ്കെടുത്താൽ അത് എനിക്ക് കോവിഡ് വരുമോ എന്നൊക്കെ പേടിച്ചിട്ട് അസ്വസ്ഥരായി അസമാധാനത്തോടെ ജീവിക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവിൽ പറയട്ടെ, യേശു ക്രിസ്തു പറഞ്ഞു എൻ്റെ സമാധാനം. അതെ, ആ സമാധാനം നമുക്ക് ചുമ്മാ വാഗൊണ്ട് പറയില്ലായിരുന്നു. ആ സമാധാനത്തിനു വേണ്ടിയുള്ള ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ആ സമാധാനത്തിനു വേണ്ടിയുള്ള ശിക്ഷ പിതാവായ ദൈവം അവൻ്റെ മേൽ ചുമത്തി. ഇന്ന് പകൽ ജീവിതത്തിലെ ഏത് മേഖലകളിൽ എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങൾ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ കഴിയുന്നെങ്കിൽ, ഇന്ന് രാവിലെ എന്നെ ഒരു സഹോദരൻ ഗൾഫിൽ നിന്ന് വിളിച്ചു. തൻ്റെ ഫാമിലിയെ സംബന്ധിച്ച് ഒത്തിരി പ്രശ്നങ്ങൾ കൂടെ താൻ കടന്നു പോകുകയാണ്. എന്നോട് പറഞ്ഞു, പാസ്റ്ററേ എനിക്കിനി ഒന്നും വേണ്ട, നാട്ടിൽ അല്പം സ്വത്തുണ്ട്, അതാർക്കെങ്കിലും വിറ്റ് കിട്ടുന്ന പൈസ ആർക്കെങ്കിലുമൊക്കെ കൊടുത്ത് എവിടെങ്കിലും പോയി ഒരാശ്രമത്തിലോ വല്ലോ കഴിഞ്ഞ് ജീവിതം ഇങ്ങനെ അങ്ങ് തീർന്നാൽ മതി.
അവന് നിരാശയുടെ വലിയ ആഴത്തിൽ നിന്നുള്ള വാക്കുകളാണ്. ഞാൻ പറഞ്ഞു, ബ്രദറെ, ഏതെങ്കിലും ആശ്രമത്തിൽ പോയി നിനക്കുള്ള സ്വത്തെല്ലാം വിറ്റ് കളഞ്ഞും വെച്ച് ജീവിതം ഹോമിക്കാനുള്ളതല്ല, ജീവിതം ജീവിച്ച് തീർക്കാനുള്ളതാണ്. നിനക്ക് സമാധാനം തരാൻ കഴിയുന്ന ഒരാളുണ്ട്. നിന്നെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്. ഞാൻ നിനക്ക് അരിയില്ല, നീ പ്രാർത്ഥിക്കുന്ന ആളായിരിക്കും, പക്ഷേ എൻ്റെ അകത്ത് മുഴുവൻ അസ്വസ്ഥതയാണ്, ഭയമാണ്, ഭീതിയാണ്, നിരാശയാണ്, സമാധാനമില്ല. സമാധാനമില്ലാത്ത നിനക്ക് സമാധാനം തരാൻ കഴിയുന്ന ഒരാളുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ ആ പ്രിയപ്പെട്ടവനെ ഓർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ യാതൊരു സമാധാനമില്ലാതെ ജീവിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു ഞാൻ. 24 വയസ്സ് വരെ സമാധാനം എന്തെന്നറിയാതെ, എനിക്ക് മാത്രമല്ല ഞാൻ മൂലം എൻ്റെ വീട്ടിലുള്ളവർക്ക് സമാധാനമില്ലായിരുന്നു. എന്നാൽ 24-ാമത്തെ വയസ്സിൽ സമാധാന പ്രഭുവായ യേശു എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങളുടെയും കാരണം. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ തിരുവെഴുത്ത് പറയുകയാണ്, അതെ, ഒന്നുകൂടി ഞാൻ ആ വാക്യം നിങ്ങളെ ഓർപ്പിക്കുന്നു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. പ്രിയരെ, ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം സൗഖ്യമില്ലാത്തതാണല്ലോ. മനുഷ്യ ജീവിതങ്ങൾ മുഴുവൻ, ഇന്നലെ എന്നെ വളരെ രസകരമായി എനിക്ക് തോന്നിയ ഒരു വിഷയം, ഇവിടുത്തെ ഫേമസായ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ ആ സഹോദരിക്ക് കോവിഡ് പോസിറ്റീവാണ്. ആ സഹോദരി മറ്റൊരു ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ കോവിഡ് നെഗറ്റീവാണ്. അപ്പോൾ ഒരു ഹോസ്പിറ്റലുകാർ പോസിറ്റീവാണെന്ന് പറയുന്നു, മറ്റൊരു ഹോസ്പിറ്റലുകാർ നെഗറ്റീവാണെന്ന് പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ ആ കൊച്ചിൻ്റെ വിദേശയാത്രയെപ്പോലും മുടക്കത്തക്ക നിലകളിൽ തെറ്റായ റിപ്പോർട്ടുകൾ വരുത്തി അനേകരെ പണം സമ്പാദിക്കാൻ പലത് പറയുമ്പോൾ മായമില്ലാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ചില വാക്യങ്ങൾ വായിച്ച് ആഴമായ ചില ദൂതുകൾ വിശദീകരിച്ച് പറയേണ്ടതാണെങ്കിലും എനിക്ക് ലഭിച്ച സമയത്തിൻ്റെ പരിധിയിൽ ഞാൻ ഈ ദൂത് അവസാനിപ്പിക്കണമല്ലോ. നമ്മളെ റോമാലേഖനം 5:1 വാക്യം വളരെ ശ്രദ്ധേയമാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതെ പ്രിയമുള്ളവരെ, വിശ്വാസത്താൽ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തിൽ വിശ്വസിക്കുന്ന ഒരു പാപിയായ മനുഷ്യൻ്റെ മേലുള്ള നിത്യമായ ന്യായവിധിയുടെ ശിക്ഷ അവങ്കിൽ നിന്ന് മാറിപ്പോയിട്ട് അവൻ നീതീകരിക്കപ്പെടുവാൻ കൊള്ളാവുന്ന ഒന്നുണ്ടെങ്കിൽ കാൽവറി ചൊരിയപ്പെട്ട പാപമില്ലാത്ത പരിശുദ്ധനായ യേശു ക്രിസ്തുവിൻ്റെ പുണ്യാഗ രക്തമാകയാൽ. ആ കാൽവറി മരണത്തിൽ വിശ്വസിക്കുന്നവന് വിശ്വാസത്താൽ നീതീകരണം ലഭിക്കുന്നു. നീതീകരണം ലഭിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ടാകുന്നു. ഒരു വാക്യം കൂടെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത് വളരെ പ്രയോജനകരമായിരിക്കും. എബ്രിയർക്കെഴുതിയ ലേഖനം 2:14 ശ്രദ്ധിക്കണമേ. അവൻ നമ്മുടെ സമാധാനം. നല്ലൊരു അല്ലേലൂയ പറയണം കേട്ടോ. ഇന്ന് രാവിലെ സമാധാനമില്ലാത്ത പ്രിയപ്പെട്ടവരോട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നു കൊണ്ട് സമാധാനമില്ലാത്ത ഒരാൾ ഈ ദൂത് കേൾക്കുന്നെങ്കിൽ വ്യക്തമായി പൗലോസ് പറയാണ്, അവൻ നമ്മുടെ സമാധാനം. അടുത്ത വാക്യം, അവൻ ഇരുപക്ഷത്തെയായി ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണമെന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിനെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ഓർപ്പിക്കട്ടെ, നമുക്ക് ദിവ്യമായ സമാധാനം തരുവാൻ കഴിയുന്ന യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി ജീവിതം സമർപ്പിക്കപ്പെടുമെങ്കിൽ നിൻ്റെ കുടുംബത്തിൻ്റെ ഉള്ളറകളിൽ
വ്യക്തിപരമായോ കുടുംബമായോ തലമുറയായോ നാളുകളായി അനുഭവിക്കുന്ന അസമാധാനത്തെ ഒരു നിമിഷം കൊണ്ട് മാറ്റി തരുവാൻ, നിത്യമായ സ്വസ്ഥത കൂടാരത്തിൽ വെളിപ്പെടുത്താൻ എൻ്റെ യേശുവിന് കഴിയും. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കൂടാരങ്ങളുടെ ഉള്ളടകളിൽ സാക്ഷാൽ സമാധാന പ്രഭുവായ യേശു ക്രിസ്തുവിൽ നിന്ന് ലഭ്യമാകേണ്ട ദിവ്യമായ സമാധാനം. ഭക്തൻ വലിയ യുദ്ധത്തിൻ്റെ വെല്ലുവിളികൾ കേട്ടപ്പോൾ പറഞ്ഞു, യഹോവ എൻ്റെ പക്ഷത്തുള്ളത് കൊണ്ട് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഒരഭിഷേകം പ്രാപിച്ച ദൈവത്തിൻ്റെ പൈതലിന് മാത്രമേ സമാധാനം ഉള്ളിൽ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അത് ഈ ലോകം തരുന്നതല്ല, അത് പണം കൊണ്ട് മേടിക്കാൻ കഴിയുന്നതല്ല, അത് ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ കൊണ്ടോ സ്വാധീന ശക്തി കൊണ്ടോ ലഭിക്കുന്നതല്ല. സമാധാനം തരാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും ഇന്ന് രാവിലെ ആഴമായി പകരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയരെ, അതിനുവേണ്ടി മറ്റൊരു മാർഗം തേടണ്ട. നിരാശ കൊണ്ട് ജീവിതത്തെ തകർത്ത് കളയുവാൻ ആരും ഒരുങ്ങരുത്. ദൈവത്തിൽ പ്രത്യാശ വെക്കണം, ദൈവത്തിൻ്റെ വചനത്തിൽ പ്രത്യാശ വെക്കണം, യേശു ക്രിസ്തുവിൽ ആഴമായി വിശ്വസിക്കണം. രാവിലെ എൻ്റെ പ്രിയപ്പെട്ട ചില ദേവദാസന്മാര് ഞാൻ ഇവിടെ വന്നപ്പോൾ അവരെ കണ്ടപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ഷെയർ ചെയ്തൊരു കാര്യം, വാസ്തവത്തിൽ നമുക്കൊക്കെ ഒരാഴമായ മടങ്ങിവരവിന് വേണ്ടി ദൈവത്താൽ ലഭ്യമായിരിക്കുന്ന ഒരു പ്രത്യേക സമയമാണിത്. ഈ മാർച്ച് മാസം മുതൽ ഈ സെപ്റ്റംബർ മാസം വരെയുള്ള കാലഘട്ടം ഒന്ന് ശാന്തമായി പുറകോട്ട് ചിന്തിച്ചാൽ ദൈവത്തോട് കുറച്ചുകൂടെ അടുക്കുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമാകുന്ന പരാജയങ്ങൾ, കുറവുകൾ, അറിവില്ലായ്മകൾ, അവിശ്വസ്തതകൾ, അഹങ്കാരങ്ങൾ, ഈഗോകൾ ഒക്കെ ദൈവത്തോട് നേറ്റു പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് താഴാനും കരയാനും പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ഒക്കെയായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ വിശേഷ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ഉപവാസം നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. അല്ലേലൂയ, ഈ മെസ്സേജ് കേൾക്കുന്നവരെല്ലാവരും നഷ്ടപ്പെട്ടു പോകരുത്. കർത്താവ് വരാറായി, കാഹളം ധ്വനിക്കാറായി, യേശു ക്രിസ്തു മധ്യാകാശത്തിൽ തൻ്റെ വിശുദ്ധ മണവാട്ടിയെ ഏതാണെന്നറിയാമോ, കറയില്ലാത്ത, തുളുക്കമില്ലാത്ത, വാട്ടമില്ലാത്ത, മാലിന്യമില്ലാത്ത, അതേ ദൈവത്തിൻ്റെ വചനത്താൽ ശുദ്ധീകരണം പ്രാപിച്ച ആത്മാവിൻ്റെ അഭിഷേകത്തിൽ പൂർണ്ണമായ വേർപാടും വിശുദ്ധിയും പാലിച്ച് ജീവിക്കുന്ന തൻ്റെ കാന്തയായ മണവാട്ടിയെ ചേർക്കുവാൻ നമ്മുടെ യേശു കർത്താവ്, നമ്മുടെ സമാധാന പ്രഭു, നമ്മുടെ സമാധാനത്തിനാണ് ശിക്ഷ അനുഭവിച്ച കർത്താവ് എത്രയും വേഗത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ആരും കൈവിടപ്പെട്ടു പോകരുത്, ആരും തള്ളപ്പെട്ടു പോകരുത്. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി ഭവിക്കട്ടെ. ഓരോ കൂടാരത്തിൽ ദിവ്യമായ ദൈവസമാധാനം, ശത്രുവിന് എടുത്തു മാറ്റാൻ കഴിയാത്ത ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെയുള്ള ദിവ്യസമാധാനം എല്ലാ കൂടാരത്തിലും വെളിപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വചനത്തിൽ നിന്ന് പിന്മാറുമ്പോൾ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സാക്ഷാൽ സമാധാന പ്രഭുവായ ഞങ്ങളുടെ നിത്യ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, ലോകം മുഴുവൻ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ഭീതിയിലും ഭയത്തിലും കഴിയുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ മേൽ, കുടുംബത്തിൻ്റെ മേൽ, തലമുറകളുടെ മേൽ ദിവ്യമായ ദൈവസമാധാനം വെളിപ്പെടട്ടെ. നിന്റെ അഭിഷിക്തന്മാർ ഈ ദിവസങ്ങളിൽ ശക്തമായി ലോകവ്യാപകമായി പിന്നെയും പ്രയോജനപ്പെടുവാൻ തേജസ്സിൻ്റെ ഒരു പകർച്ച എല്ലാവരും പകരണമേ. ഒരു വലിയ ആത്മീക ഉണർവ് ഞങ്ങളുടെ സഭകളിലെല്ലാം വെളിപ്പെട്ടു വരേണ്ടതിനായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ എന്നെ ക്ഷണിക്കുകയും ദൈവത്തിൻ്റെ വചനം പറയുവാൻ അവസരം തരികയും ചെയ്ത ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന പവർവിഷൻ ചാനലിനോട് പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വീണ്ടും പ്രാർത്ഥനയോർക്കും. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.